മഹാരാഷ്ട്രയിലെ പുരാതനമായ കേവ്സുകളെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അജന്ത, എല്ലോറ അല്ലെങ്കിൽ എലഫൻ്റ കേവ്സ് എന്നിങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇതൊന്നും കൂടാതെ ഒത്തിരിയേറെ കേവ്സ് ഈ മഹാരാഷ്ട്രയിലുണ്ട്. അതിൽ വളരെ പുരാതനമായ ഒരു കേവ്സാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ആ കേവ്സിൻ്റെ പേരാണ് ഭാജ കേവ്സ്. പൂനെ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ലോണാവാലിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. റോഡിൽ നിന്ന് കേവ്സ് വരെ എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 300 സ്റ്റെപ്പുകൾ നമ്മൾ കയറണം. 40 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. BC 2nd century മുതൽ ഇങ്ങോട്ട് ബുദ്ധമതക്കാർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന കേവ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതായത് ഏകദേശം 2200 വർഷം പഴക്കമുണ്ടെന്നർത്ഥം. അജന്ത എല്ലോറ കേവ്സിനേക്കാളും പഴക്കമുണ്ട് ഈ കേവ്സൊക്കെ. ചെറുതും വലുതുമായി ഏകദേശം 22 കേവ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ഏതായാലും ഒരു സൈഡിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഈ രണ്ട് കേവ്സിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനായിട്ടില്ല. രണ്ട് പ്ലോട്ടായിട്ട് ഇത് വെറുതെ കിടക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ പണി തീരാഞ്ഞതായിരിക്കാം. അടുത്ത കേവ്സിലേക്ക് വരുമ്പോൾ ഈ കേവ്സിന് വിൻഡോയും ഡോറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വീടോ റൂമോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാണുന്നത് ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ താമസിച്ചിരുന്ന റൂമുകളാണ്. ഈ കാണുന്ന ഓരോ ഗ്യാപ്പും ഓരോ റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ കല്ലുകൊണ്ടുള്ള ബെഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും മറ്റൊരു കേവാണ്. ഇതിനുള്ളിലും ബുദ്ധിസ്റ്റ് മോങ്സ് താമസിച്ചുകൊണ്ടിരുന്ന റൂമും അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള ബെഡും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കേവ്. ഇതൊരു ബുദ്ധിസ്റ്റ് പ്രെയർ ഹാളും കൂടിയാണ്. ബാക്കിയുള്ള കേവ്സ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ കേവും റൂമുകളൊക്കെ തന്നെ ആയതുകൊണ്ട് നമ്മളത് കൂടുതൽ വിശദമായിട്ട് കാണാനായിട്ട് പോകുന്നില്ല. തൊട്ടപ്പുറത്തുള്ള ഈ കേവ് കുടിവെള്ളത്തിനായിട്ട് അവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇത് നീരുറവയാണ്. ഇപ്പോഴും ഇവിടെയുള്ള സ്റ്റാഫുകൾ പോലും ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു 14 സ്തൂപകൾ ഇവിടെ നിരന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തൂപ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ മോങ്സിൻ്റെ റിലിക്കായിട്ട് അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിലൊക്കെ അവരുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ കാണുന്ന ഒരു മൊണാസ്ട്രിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വരാന്തയുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഭിത്തികളിലൊക്കെ ഒത്തിരി കാർവിങ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Thank you.
ഈ ഒരു കാർവിങ്ങിൽ അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് സൂര്യൻ അല്ലെങ്കിൽ സൂര്യഭഗവാൻ ഒരു ചാരിയറ്റിൽ വരുന്നതായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർവിങ്ങിൽ അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ദേവന്മാരുടെ രാജാവ് എന്ന് വിളിക്കുന്ന ഇന്ദ്രൻ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഒരു രൂപമാണ്. ഈ രണ്ട് കാർവിങ്സ് കൊണ്ടും അവരുദ്ദേശിക്കുന്നത് ഇന്ദ്രനും സൂര്യനും ഭാജ കേവ്സിന് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഈ കേവ്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, വലിയ പാറ തുരന്നാണ് ഈ നിർമ്മിതികളൊക്കെ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ എത്രത്തോളം കഷ്ടപ്പാടും അധ്വാനവും ഇതിനു പിന്നിൽ ചെലവഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒക്കെ ഒത്തിരി വളർന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിസാര ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ പോലും ജിയോമെട്രിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയും അതുപോലെ തന്നെ ഒത്തിരി ഉപകരണങ്ങളുടെയും ഒക്കെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് വെറും കൈ ഉപയോഗിച്ച് എങ്ങനെ ഇത്തരം ഒരു നിർമ്മിതി അവരുണ്ടാക്കിയെടുത്തു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കേവ് കാണാനായിട്ട് പോകുന്നത്, അതായത് കേവ് നമ്പർ 12. ഈ ഒരു കേവിനെ ചൈത്യ അല്ലെങ്കിൽ ചൈത്യഗ്രഹ എന്നൊക്കെയാണ് വിളിക്കാറ്, അതായത് പ്രെയർ ഹാൾ എന്നാണ് അതിനർത്ഥം. BC 2nd century ഇത് നിർമ്മിച്ചത്. ഇതിനുള്ളിൽ കുറേ പില്ലറുകളും അതുപോലെ തന്നെ ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സ്തൂപയും കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആർച്ച് രൂപങ്ങളൊക്കെ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചത് ഈ സ്ട്രക്ചറൊക്കെ തേക്ക് തടിയാണ് എന്നാണ്. ഈ തടികൾക്കുമുണ്ട് ഏകദേശം 2200 വർഷം പഴക്കം. ചൈത്യഗ്രഹയുടെ തൊട്ട് മുകളിലായിട്ട് 2nd floor പോലെ നമുക്കൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. അത് വാസ്തവത്തിൽ നിർമ്മിച്ചിട്ടിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബുദ്ധിസ്റ്റ് മോങ്കുകൾ താഴെ പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് വീക്ഷിക്കാനായിട്ടാണ്. ഏതായാലും 2200 മുന്നേ ഇത്തരമൊരു നിർമ്മിതി പാറ തുരന്ന് ഇവിടെ നിർമ്മിച്ചത് വലിയൊരു അത്ഭുതം തന്നെയാണ്. മാത്രമല്ല ഈ ഒരു നിർമ്മിതി ഇത്രയും കാലം ഇവിടെ നിലനിന്നു എന്ന് പറയുന്നത് മറ്റൊരത്ഭുതമാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതാണ്.